ഒരു കാടളകി വരുന്നുണ്ടല്ലോ. സ്ഥലം എത്തിയോ ഉണ്ണികൃഷ്ണ? ചവിട്ടി പിടിച്ചോ, ഈ അട ഒന്ന് വെച്ചോട്ടെ, ബ്രേക്ക് കുറവല്ലേ. നമസ്കാരം ചെറുക്കൻ്റെ അച്ചു. എന്തായത് വണ്ടി? ഈ കാടും പള്ളൊക്കെ എന്തിനാ ചോദിച്ചത്? അത് അലങ്കരിച്ചിരിക്കല്ലേ. എങ്ങനെയുണ്ടോ അലങ്കാരം? ഐശ്വര്യമുള്ള ഒരു ചടങ്ങിന് പോവല്ലേ, അപ്പൊ കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് കരുതി. വാഴ, മാവ്, വേപ്പ്, ചക്ക, മാങ്ങ, കുമ്പളങ്ങ, ഒതളങ്ങ തുടങ്ങിയ വൃക്ഷ ലതാതി പല മൂലാദികളും കൊണ്ടങ്ങ് അലങ്കരിച്ചു. വിഷ് യു ഹാപ്പി മാരിഡ് ലൈഫ്. ഞങ്ങളാരും അങ്ങനെ ആൾക്കാരല്ല. ബെസ്റ്റ് ഫാമിലി. ഇങ്ങനെയൊക്കെ അലങ്കരിച്ചു എന്ന് കരുതി ഞങ്ങൾ അഡീഷണൽ ബില്ലൊന്നും ചാർജ് ചെയ്യില്ല, അതൊക്കെ ഫ്രീയാ. അപ്പൊ ഇനി വൈകണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പോഴേയോ? ഇപ്പൊ പോയാലേ സമയത്തങ്ങ് എത്തുള്ളൂ, കാരണം വണ്ടി നല്ല കണ്ടീഷൻ ആണ്. നമുക്ക് കാറ്റൊക്കെ കൊണ്ട് അങ്ങോട്ട് പോവാം. ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ ഇവർക്ക് ചായ കൊടുക്കാൻ നോക്കി ചെല്ലു, വണ്ടി അങ്ങോട്ട് ഒതുക്കി കീറോ. ഇഷ്ടം പോലെ സമയമുണ്ട്, ഇത്തിരി ദൂരമല്ലേ ഉള്ളൂ. കൊച്ചുവിളപ്പിന്റെ പോണ കാര്യം എന്താ? നല്ല ആക്ഷിയേ, ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരിയാ, നമ്മൾ ഉത്സവിച്ചാലേ കാര്യം നടക്കൂ. ഇഡലിയും ചായയും. ഇഡലിയും ചായയും ഓൺ ദ വേല നിർത്തിയത് മേടിച്ചോ. ചല ചല എല്ലാവരും കേറിക്കോളൂ, കേറിക്കോളൂ. ചായ കുടിക്കൂ. ഹാവു കല്യാണ ചെക്കൻ, അവൻ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങിയിട്ടുള്ളൂ. സുന്ദര, അമ്മാവന്റെ ആദ്യത്തെ കല്യാണം അത്. ആദ്യത്തേതും അവസാനത്തേതും. അയ്യോ അയ്യോ, എന്റെ മീശ. സമയമില്ലാത്ത സമയത്ത് മീശോട്ടി കളിക്കാ കടിക്കും ഞാൻ. എല്ലാരും പോയി വണ്ടി കയറി കടിക്കും കടിക്കും കടിക്കും. ആമ തുണി മാറട്ടെ, പൊയ്ക്കാ പൊയ്ക്കാ. അല്ലല്ലല്ലല്ല, അതെ ആരാ നിങ്ങളൊക്കെ? അതൊക്കെ വഴിയെ മനസ്സിലായിക്കോളും. എന്താ നിങ്ങൾ എന്നെ കളിയാക്കാം? ഞങ്ങളല്ലോ ആകാശവാണി തൃശൂർ തിരുവനന്തപുരം ആലപ്പുഴക്കാരല്ലേ. അവര് പറഞ്ഞു സമയം കളയത്, ഇയാളെ സുന്ദരനാക്കോ. സുന്ദര സുന്ദര അനങ്ങാതിരുന്നോ, ഇന്നീ മീശമ ഞാനൊരു താജ്മഹാള് പണിയും. അനങ്ങിയാൽ അത് കുത്തമ്മീനാറാകും. ഉമ്മാക്കാൻ നോക്കണം, അതൊക്കെ രാത്രിയില് കാണില്ല. പണ്ടാർ ഇരുമ്പുണ്ടാക്കി. പിന്നെയും പറ്റിക്കോട്ടായ ആഫ്റ്റർ ഷേവ് നോക്കിയിരിക്കുന്നു. ഇടലേം കിട്ടി. അയ്യോ അമ്മാവന്റെ മോനാ കല്യാണ ചെക്കൻ. എവനൊന്നും പറ്റി? അയ്യോ ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ, പുതിയ ഫ്ലാഷ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള് കൊള്ളാവണം. സമയം കളയാതെ അകത്തേക്ക് കേറാം. ഒന്നും ആയിട്ടില്ല, രാഹുവാനം കഴിയാതെ കേറുന്ന പ്രശ്നമില്ല. എന്തോന്ന് രാഹുവാനം? ഒന്നുമില്ല, നമ്മളൊക്കെ പിള്ളേരില്ലേ. അല്ല, നമുക്കൊക്കെ പിള്ളേരില്ലേ. ഒറ്റ അടി വെച്ചിരിഞ്ഞ എല്ലാവരും കേറിയിരിക്കും. രാഹുവാനം കഴിയാ ഞാനും എന്റെ മോനും കേറുന്ന പ്രശ്നമില്ല. എടാ എന്റെ കല്യാണത്തിൽ ഒരു രാഹുവാനം കഴിയാ ഞാൻ ഇറങ്ങിയിട്ടില്ല. വെറുതെ അല്ല ഭാര്യ ഇടിവെട്ടേറ്റ് മരിച്ചു. കല്യാണത്തിനല്ലേ എല്ലു പിടിക്കല്ലോ കൊണ്ടുപോകുന്നത്. ഒരു നല്ല കാര്യത്തിന് മുമ്പ് വണ്ടി മുമ്പോട്ട് എടുക്കണ്ടേ? താൻ ആദ്യം വണ്ടി തിരിക്കും, എന്നിട്ട് ഞാൻ കേറാം. അല്ല വണ്ടി തിരിക്കാം, അവിടത്തെ ഒന്ന് മാറിയിരിക്കും. എടോ താൻ വണ്ടി എടുക്കടോ. വണ്ടി എടുക്കാം. എടോ വണ്ടി എടുക്കാൻ എന്റെ അമ്മോ പറയ. പത്ത് മണിക്കായിരുന്നു മുഹൂർത്തം, ഞങ്ങളിവിടെ എത്തിയപ്പോ 3 മണിയായി. അപ്പൊ കല്യാണം? കല്യാണം മുടങ്ങിയൊന്നുമില്ല, പെണ്ണിന്റെ പഴയ കാമുവിനെ എവിടുന്നോ തപ്പിപ്പിടിച്ച് മുഹൂർത്ത സമയത്തിന് താലിയിട്ടിച്ച് സംഭവം മംഗളവരും ആക്കി. തിരിച്ചുവരുമ്പോ ബ്രേക്കലി കാലി വെക്കേണ്ടി വന്നില്ല, വണ്ടിക്ക് നല്ല പുള്ളിങ്ങായിരുന്നു. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ഇതുവരെ നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്, ഇനി ഫ്യൂച്ചറിനെ കുറിച്ച്, ഐ മീൻ ഭാവിയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷകൾ? ഭാവിയെ കുറിച്ച് വളരെ നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഉള്ളത്. ഈ വണ്ടി കുറച്ചൊക്കെ ഓൾട്ടർ ചെയ്തിട്ട് ഒരു മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റ് ആക്കി മാറ്റിയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, നല്ലതരം നാടൻ ഭക്ഷണങ്ങൾ ലഭിക്കുന്ന ചലിക്കുന്ന ഭക്ഷണശാല, അതായത് കണ്ണും പൂട്ടി പറഞ്ഞാൽ തട്ടുകട. വണ്ടർഫുൾ ഐഡിയ. അല്ല എന്താണ് ഈ ഹെറിറ്റേജ് റെസ്റ്റോറന്റ്? ഞങ്ങൾക്കൊക്കെ ആഹാരം കഴിക്കാനാവുക. താമസിയാതെ തന്നെ അതിനുള്ള സാധ്യതകൾ ഉണ്ടാവും. മഹാലക്ഷ്മി ബാങ്കിന്റെ കൊച്ചി മാനേജർ
കൈമൾ സാറ് ഞങ്ങളെ ഭയങ്കരമായിട്ട് സഹായിക്കാൻ നേരിട്ടുണ്ട്. കൈമൾ സാറെ ഞങ്ങൾ ദൈവത്തിന്റെ പ്രതിരൂപമായിട്ടാണ് കാണുന്നത്. അതെ, ഹനുമാനെ പോലെ. All the best for your dream project, Mr. Unnikrishnan. പിന്നെ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, നിങ്ങളുടെ ഈ ബസ് ഇന്ന് സിറ്റിയിലെ ഒരു സംസാര വിഷയമായിരിക്കുകയാണല്ലോ, അതിനെ കുറിച്ച് എന്തെങ്കിലും? എവിടെ ഞങ്ങളുടെ ഈ ബസ് ഉണ്ടോ അവിടെയൊക്കെ ട്രാഫിക് ജാം ഉണ്ടായിരിക്കും. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എന്നെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ കുറച്ചാൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. സത്യം പറയണമല്ലോ, ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് ആരാണ്? ഇവിടുത്തെ ട്രാഫിക് പോലീസ് ആരാണ്? എന്റെ വണ്ടി എപ്പോ കണ്ടാലും ഒരു പേപ്പട്ടിയെ തല്ലു കൊല്ലാൻ എന്ന പോലെ ഓടിച്ചിട്ട് ഇവിടുന്ന് എടുത്തോണ്ട് പോവാൻ പറയും. അവർക്ക് അതൊക്കെ ഒരു തമാശയാ. എന്തിന് ഈ ബസ് കസ്റ്റഡിയിൽ എടുക്കണമെന്ന് ഉത്തരവിട്ട് ഒരു ആർക്കിയുണ്ട്, പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന ഒരു തെണ്ടി. കൈയിട്ട് കൈയിട്ട് അവൻ ഈ സിറ്റിയിൽ കൊട്ടാരം പോലത്തെ ഒരു ബംഗ്ലാവ് പാടുന്നത് അവനിങ്ങനെ മരത് കിടക്ക. കള്ളനവൻ പെരുങ്കള്ളൻ, എന്റെ കൈ കിട്ടിണ്ടിട്ടില്ല. സോറി സോറി. ഇനി മറ്റൊരു വലിയ മനുഷ്യനുണ്ട്, ഈ നാടിന്റെ കുന്തിരിക്കമായ രോമാഞ്ച കഞ്ചുകിതനായ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ CI, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട കുറുപ്പ് സാർ. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. വെറും കുറുപ്പ് എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല, വീരപ്പൻ കുറുപ്പ് എന്ന് പറഞ്ഞാലേ നാട്ടുകാർക്ക് മനസ്സിലാവൂ. വീരപ്പൻ ആളെന്ത് ഡീസന്റാ, ആൾക്കാരെ കൊല്ലുള്ളൂ. പക്ഷെ ഈ വീരപ്പനാണെങ്കിലോ ഇഞ്ചിഞ്ചായി പിഴിഞ്ഞ് എല്ലും തോലാക്കി കളയും. മനുഷ്യ രക്തം കുടിക്കുന്ന ഒരു DTS രക്തരക്ഷസായാണ്. കാക്കിയിട്ടാൽ താൻ ഒരു ചക്രവർത്തിയാണെന്നാണ് അവന്റെ ഒക്കെ ഒരു ധാരണ. ഒരു മൂന്നാം കട ഗുണ്ടയുടെ ചായയും പന്നിയുടെ രൂപമുള്ള അവൻ എന്റെ കൈ കിട്ടി ചവിട്ടിരിച്ച് ചമ്മന്തിയൊക്കെ. ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ മെക്കിട്ട് കയറുന്ന, ഞങ്ങളെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുനിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണമെന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. ഈ നാട് നന്നാവണമെങ്കിൽ ആദ്യം ഭരണവർഗം നന്നാവണം, പിന്നെ പോലീസുകാർ നന്നാവണം. സോറി മിസ്റ്റർ ഡിക്. നോ സോറി, ഞാൻ സമ്മതിക്കില്ല. നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് കുറെ നേരം സംസാരിക്കാനുണ്ട്. നിങ്ങൾ മെഗാ സീരിയലായിട്ട് ടെലികാസ്റ്റ് ചെയ്തോളൂ. ഓ നോ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, നിങ്ങളുടെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. ബട്ട് ടൈം ഇസ് ഓവർ, ഐ ആം സോറി. കഴിഞ്ഞു. ഓ കഴിഞ്ഞു മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. താങ്കളുടെ വിലയേറിയ സമയത്തിന്റെ ഒരു ഭാഗം നഗരക്കാഴ്ചകൾ എന്ന ലൈവ് പ്രോഗ്രാമിന് വേണ്ടി ചെലവഴിച്ചതിൽ എയർനെറ്റിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. അയ്യോ, ഇന്റർവ്യൂ സമയത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ചില്ല. നന്നായി. അല്ല, എനിക്കൊരു സംശയം, ഇപ്പൊ നമ്മ പറഞ്ഞെല്ലാം TV വരുമോ? TV വന്നാലെന്ത്, വന്നില്ലെങ്കിൽ എന്ത്? കുറച്ച് കാലമായി മനസ്സിൽ അടക്കി വെച്ചിരുന്നൊക്കെ പുറത്തു പറഞ്ഞപ്പോ എന്തൊരു ആശ്വാസം. ശരിയാ. അയ്യോ കാലൻ, 100 ആയുസ സാറിന്റെ പേര് പറഞ്ഞ് നാക്ക് പാത്തേക്ക് ഇട്ടോളൂ. ആ നാക്ക് ചവിട്ടി പുറത്തേക്ക് ഇടാനാണ് ഞാൻ വന്നത്. മുഖത്ത് കൂളിംഗ് ഗ്ലാസും വെച്ച് കരിയും തേച്ച ആളെ മനസ്സിലായില്ലെന്ന് വിചാരിച്ചു. മണ്ണെണ്ണ കൊടുക്ക്, വെള്ളം തൊട്ട് തുടച്ചാലും പോകും. തീപ്പെട്ടി കൊടുക്ക്, കൂമ്പനിട്ടിടിക്ക്. എന്തിടിയാണ് നീ ഇടിച്ചത്? എനിക്ക് നന്നായിട്ട് വേദനിച്ചു കേട്ടോ. സാറല്ലേ ഇടിക്കാൻ പറഞ്ഞത്? നീ എന്താണ് പറഞ്ഞത്? MG റോഡിൽ കുനിച്ചു നിർത്തിയിട്ട്? ഓഹോ, അതെ, എക്സ്ക്യൂസ് മീ, ഈ MG റോഡ് എന്നുള്ളത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഹൈക്കോട്ട് ജംഗ്ഷനിൽ കുഴപ്പമൊന്നുമില്ല. കുനിച്ചിരുത്തി കൂമ്പിലിട്ടിടിച്ചിട്ട് പിന്നെന്താണ് പറഞ്ഞത്? പൊന്നു സാറേ, ഞാൻ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞേ പറഞ്ഞു, ഉണ്ണി മറന്നുപോയതാ. കുനിച്ചിരുത്തി കൂമ്പിലിടിച്ചിട്ട് ബാക്കിൽ മണ്ണെണ്ണ വെച്ചിട്ട് തിരി എവിടെ ഇടൂന്ന് പറഞ്ഞു, അത് ഞാൻ മറന്നുപോയി. എവിടെ ഇടൂന്ന് പറഞ്ഞത്? വായിൽ ഓർമ്മ ഉണ്ട്. കത്തിക്കടാ, ഒഴിച്ചു കത്തിക്കടാ. നീ എന്താ താളം പിടിച്ച് കളിക്കേ? അത് അവന്റെ കൈ വരച്ചട്ടാ. പോലീസ് എന്ന് പറഞ്ഞ അവന് പണ്ടേ പേടിയാ. അപ്പൊ നിനക്കോ? എനിക്ക് ജനിച്ചപ്പോഴേ പേടിയാ. കത്തിക്കടാ. എന്റെ സാറേ, ഞാൻ കാല് പിടിക്കാം. അപ്പോഴത്തെ ഒരു ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞതാ. പ്ലീസ്. TV നിന്റെ ലൈവ് ഷോ കണ്ടിട്ട് RTO എന്നെ വിളിച്ചത്. ലൈവ് ഷോ ആയിരുന്നു RTO? ഞങ്ങൾ ഇപ്പോൾ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഈ പാട്ട ഏതെങ്കിലും കൊക്കയിലേക്ക് തള്ളി രണ്ടിനെയും കസ്റ്റഡിയിലെടുത്ത് പെരുമാറുക. പക്ഷെ നീ മറ്റൊരു കാര്യം പറഞ്ഞുവല്ലോ, മാന്യമായിട്ട് ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന്. ആ ഒരു പരാതി പരിഗണിച്ച് നിന്നെയൊക്കെ ജീവിക്കാൻ തന്നെ അനുവദിക്കാൻ പോവുകയാണ്. ഒരു 10 മിനിറ്റ് സമയം തരും, അതിനുമുമ്പ് ഈ പാട്ടത്തെ റോഡത്തോട്ട് സ്ഥലം വിട്ടോളാം.